ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഷർട്ട് ബോക്സ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ഷർട്ട് ബോക്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ബോക്സ് നമ്മൾ ലിഡ് ഇല്ലാതെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബോക്സിലേക്ക് ലിഡ് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതും കൂടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഷർട്ട് ബോക്സ് നമ്മൾ ചെയ്യാൻ പോണത് ഫോം ബോർഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. ആ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ഫോം ബോർഡിൻ്റെ റേറ്റും പിന്നെ സൈസും അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഫോം ബോർഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം ജസ്റ്റ് ആ ഒന്ന് പോയി കണ്ടുനോക്കുക. പിന്നെ ആ ഒരു വീഡിയോൻ്റെ സെൻട്രലിലുള്ള വോയിസ് പാർട്ട് മിസ്സായിട്ടുണ്ട്. കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പിന്നെ രണ്ടാമതും ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ രണ്ട് പീസ് ഞാൻ സെയിം അളവിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ബേസിനും ഒന്ന് ലിഡിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പം ഈ ഒരു ബോക്സ് ചെയ്യാൻ പോണത് 30x30 cm കേട്ടോ. അതായത് 12 inch സൈസിലാണ് ഈ ഒരു ബോക്സ് ചെയ്യാൻ പോണത്. അപ്പോൾ ആ ഒരളവിൽ തന്നെയാണ് ഈ രണ്ട് പീസും എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ സൈഡിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് പീസും കൂടെ വേണം. അപ്പോൾ ഞാൻ 6 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈസിലുള്ളത്. ഇതിൻ്റെ എല്ലാം ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 30 cm തന്നെയാണ്. അത് നമുക്കിനി കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളിലൊക്കെ ജസ്റ്റ് അപ്പം നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഹൈറ്റ് എടുത്തിട്ടുള്ളത് 6 cm ആണ്. അത് നിങ്ങൾ എടുക്കുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഐറ്റംസ് ആണോ വെക്കാനുള്ളത് അതിൻ്റെ ഹൈറ്റൊക്കെ നോക്കിയിട്ട് അങ്ങനെ എടുക്കുക കേട്ടോ. ആ ഒരളവിലുള്ള 6 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ 4 പീസ് നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ബോർഡർ ആക്കിയിട്ട് കൊടുക്കാനും 2 പീസ് ഉള്ളിൽ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ. ഇനി നമുക്കിത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലക്സ് ക്യൂക്കാണ് കേട്ടോ വേണ്ടത്. ഫോം ബോർഡൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു 20 gram ബോട്ടിലിന് 50 rupees ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ നിന്ന് ആ ബേസ് ചെയ്യാനുള്ള ആ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഈ ചെറിയ പീസ് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 പീസ് സ്റ്റിക്ക് ചെയ്തു കേട്ടോ. ആ ഒരു വീഡിയോ ക്ലിപ്പ് മിസ്സായിപ്പോയി, ഇപ്പം എഡിറ്റ് ചെയ്തപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. അത് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഗ്ലൂ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്ത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പീസ് എടുത്തിട്ട് അവിടെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കറക്റ്റ് ഫിറ്റാക്കി അവിടെ വെച്ചതിന് ശേഷം നമ്മൾ താഴെ ഗ്ലൂ ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ, ജസ്റ്റ് അവിടെ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ ടോപ്പിലെ ഒരു കോർണറിലായിട്ട് ഗ്ലൂ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുകയാണ്. രണ്ട് സൈഡിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കോർണറിലൊക്കെ ആയിട്ട് ഉള്ളിലൂടെ നമ്മൾ ഗ്ലൂ ആക്കുന്നുണ്ട്. അതുപോലെ താഴെയും നല്ലോണം ഗ്ലൂ ആക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അത് നല്ലോണം സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുമ്പം കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ കിട്ടും കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകുന്നില്ല. നമ്മൾ ചിലപ്പം ഡയറക്റ്റ് ഫോം ബോർഡിൽ ഗ്ലൂ ആക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ ചിലപ്പം ചെറുതായിട്ട് അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറിയിട്ടാണ് നമ്മൾ വെച്ചതെന്നുണ്ടെങ്കിൽ പിന്നെ പറിച്ചെടുത്തിട്ട് സ്റ്റിക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്തായാലും നടക്കില്ല, അത് പൊട്ടിപ്പോരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ഒന്നുകൂടെ നമുക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇപ്പം 4 സൈഡും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലിഡ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ട്രാൻസ്പെറൻറ്റ് സെലോ ടേപ്പാണ് കേട്ടോ. നമ്മുടെ നോർമൽ സെലോ ടേപ്പ്, കുറച്ച് വീതിയുള്ളത്. വീതി കുറഞ്ഞിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല, വീതിയുള്ളതാണ് ഒന്നുകൂടെ നല്ലത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടാക്കി ടേപ്പ് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ടാക്കി ടേപ്പ് ആവുമ്പം അതിൻ്റെ ആ ഒരു കവർ പോർഷന് കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ സെലോ ടേപ്പ് ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നോളൂ. ഇനി നമ്മൾ ഈ ബോക്സ് ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു ലിഡ് വെക്കാനുള്ള പോർഷന് ജസ്റ്റ് ഒന്ന് അവിടെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ഗ്യാപ്പ് വേണം കേട്ടോ. നമ്മളിത് അടക്കുമ്പം അത് അടക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് വേണം. അപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ, ഒരു ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ആ ഒരു പീസ് സെലോ ടേപ്പ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ബാക്ക് സൈഡിലും കൂടെ സെലോ ടേപ്പ് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് നിന്നോളും. ബോക്സിന് ലിഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ളിൽ ഈ ഒരു ഫോം ബോർഡിൻ്റെ പീസ് ഓരോ കമ്പാർട്ട്മെൻ്റ് ആയിട്ട് തിരിക്കും കൂടെ വേണം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസ് ഫോം ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വിഡ്ത്ത് നോക്കേണ്ടത് നമുക്ക് എന്താണോ ഇതിൽ ആഡ് ചെയ്യാനുള്ളത്. ഇപ്പം ഞാനിവിടെ ചോക്ലേറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ചോക്ലേറ്റ് എടുത്തിട്ട് കിറ്റ് കാറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു കിറ്റ് കാറ്റിൻ്റെ സൈസ് എത്രയെന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു സൈസ് മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഇങ്ങനെ ആദ്യം നോക്കിയിട്ട് നമ്മൾ ആ ഒരു സെൻറ്റിമീറ്റർ എത്രയെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് കറക്റ്റാക്കി ഒരു ഫോം ബോർഡിൻ്റെ പീസ് പിടിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ രണ്ട് ടിപ്പിലും ഗ്ലൂ ആക്കുക.
എന്നിട്ട് പിന്നെ താഴെയൊക്കെ നല്ലോണം ഗ്ലൂ ആക്കിയിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് എനിക്ക് ഫ്ലവേഴ്സ് വെക്കാനുണ്ടായിരുന്നു, അപ്പം അതിൻ്റെയും വിടുത്ത് ഇത്രയെന്ന് നോക്കിയിട്ട് ഇപ്പം ചെയ്ത പോലെ തന്നെ വേറൊരു പീസും കൂടെ അവിടെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു പീസിൻ്റെ പൊസിഷൻ ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടോ, കാരണം കുറച്ച് കൂടുതൽ റോസ് എനിക്ക് വെക്കാനുണ്ടായിരുന്നു, ചോക്ലേറ്റ് കുറച്ച് കുറവും ആയിരുന്നു. അത് ഞാൻ ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം നമ്മുടെ ഈ ഒരു ബോക്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞ് ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാറ്റേൺ പേപ്പർ കറക്റ്റ് 30x30 cm കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്കിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ നോർമൽ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ഇതും കൂടെ ചെയ്തപ്പം നമ്മുടെ ബോക്സിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഷർട്ട് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഷർട്ടും ചോക്ലേറ്റും ഒക്കെ വെക്കുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ ആ ഒരു ഗ്യാപ്പിലും അത് മാക്കോൾ പീസ് വെക്കുന്നുണ്ട് കേട്ടോ, കാരണം ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഒരേ ഹൈറ്റിൽ വേണമല്ലോ കിട്ടാൻ. അപ്പം അതിനനുസരിച്ച് നമുക്ക് മാക്കോൾ പീസസ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് താഴെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ ആ ഒരു സൈഡിലായിട്ട് ഫ്ലവേഴ്സും പിന്നെ അപ്പുറത്തായിട്ട് ചോക്ലേറ്റ്സും വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ വെക്കാനുള്ള ആ ഒരു ഷർട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കൊടുക്കാനുള്ളത്. അപ്പം ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡും കൂടെ ആ ഒരു ഷർട്ടിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോക്സിൻ്റെ താഴെ ഞാൻ ജസ്റ്റ് ഒരു റിബൺ വെച്ചിട്ടൊന്ന് ഒട്ടിക്കുന്നും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഹാപ്പി ആനിവേഴ്സറി എന്ന് ടെക്സ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റിബണാണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഫെബി ബോണ്ട് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടും കൂടെ ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഷർട്ട് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വരെ ബൈ.